കലിക ജ്യോതിഷൻ്റെ പ്രണാമം ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടാനുണ്ടായ കാരണം നമ്മൾ നക്ഷത്രങ്ങളെക്കുറിച്ച് പറയേണ്ട അല്ലേ നക്ഷത്രങ്ങൾ ഓർമ്മയുണ്ടായിരിക്കും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു ഇരുപത്തേഴ് നക്ഷത്രത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കും അപ്രകാരം നക്ഷത്രം വരെ നമ്മൾ പറഞ്ഞു നിർത്തി അടുത്ത നക്ഷത്രത്തിലേക്കാണ് വരുന്നത് ചോദനക്ഷത്രത്തിൻ്റെ പ്രത്യേകത ചോതി എന്ന് പറഞ്ഞാൽ ദേവഗണത്തിലുള്ള ഒരു നക്ഷത്രമാണ് ചോതി നക്ഷത്രം നക്ഷത്രത്തിൽ ജനിച്ചവർ ശുക്രനിലാണ് ജനിക്കണത് തുലാൻ രാശിയാണ് ശുക്രൻ്റെ രാശിയാണ് ഇവർ കുറച്ച് സ്നേഹമുള്ളവരായിരിക്കും സ്നേഹപ്രകടനങ്ങൾ നടത്തുന്നവരായിരിക്കും പെട്ടെന്ന് ഇമോഷണലാവുന്നവരായിരിക്കും പൊതുവെ ഇവർക്ക് സുഖം ധനം സൗഭാഗ്യം ഇതൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നതും ബോഷാറ്റി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുമാണ് ശുക്രൻ്റെ ശുക്രനാണ് തുലാം രാശിക്ക് അധിപനാറ്റി വരുന്നത് ഇവരിലൊക്കെ പല ആൾക്കാരും പ്രേമിച്ച് പോകാൻ കഴിക്കും കല്യാണം പ്രേമിച്ച് പോകാൻ കഴിക്കും അല്ലാതെ കല്യാണം കഴിക്കുന്നവരാണെങ്കിൽ വിവാഹത്തിന് ശേഷം പ്രേമം തുടങ്ങും അപ്പം ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഉണ്ട് ധനം ഇവരുടെ ഒരു ലക്ഷ്യമാണ് ധനമുണ്ടെങ്കിൽ സുഖമായി ജീവിക്കാം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവർ ചോദ്യനക്ഷത്രത്തിലുള്ളത് രാഹൂർ രാഹുറിലാണ് ജനനം തിരുവാതിര ചോതി ചതയം ഇതാണ് നക്ഷത്രം ഇതിനകത്ത് ചോതി ദൈവഗണത്തിലുള്ള ഒരു നക്ഷത്രമാണ് ഇവർ കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചു വയ്ക്കും മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിട്ട് ഇവരതിനനുസരിച്ച് പെരുമാറും ആരെടുത്തെങ്കിലും ശത്രുതയോ ദേഷ്യമോ തോന്നിയാൽ പിന്നെ അവരെ അടുപ്പിക്കത്തില്ല ഇവർക്ക് പൊതുവെ സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാരോട് സ്നേഹവും പുരുഷന്മാരാണെങ്കിൽ സ്ത്രീകളോട് സ്നേഹവുമായിരിക്കും ഒരേ വർഗ്ഗമാണെങ്കിൽ പരസ്പര ശത്രുഭാവത്തിലായിരിക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഇവരെന്ത് ചെയ്യണമെങ്കിലും മനസ്സിനുള്ളിൽ ഒരു ലാഭേച്ഛ പ്രതീക്ഷിക്കും ഇവർ വെളിയിൽ വളരെ കൈൻഡ്നെസ്സായിട്ടൊക്കെ പെരുമാറും ഇവരെ ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർ രാഹൂറിൽ ജനിക്കുന്നു അത് കഴിഞ്ഞാൽ വ്യാഴദശ രാഹൂറിൽ ജനിക്കുന്ന സമയത്ത് രാഹൂർ ദശ കുറച്ച് പ്രയാസങ്ങളായിരിക്കും അത് കഴിഞ്ഞാൽ വ്യാഴദശ ഇവർക്ക് ഗംഭീരമായിരിക്കും ഇവർക്ക് നരസിംഹമൂർത്തിയാണ് ഇവരുടെ ഭഗവാൻ വ്യാഴം പൊതുവെ വ്യാഴദശയിൽ ഇവർക്ക് അനുകൂലമായിരിക്കും അത് കഴിഞ്ഞാൽ ഇവർക്ക് ശനിദശ വരും ഇവരുടെ മധ്യവയസ്സിന് ശേഷം ഇവർക്ക് വളരെ നല്ലതായിട്ടാണ് വരുന്നത് ശനിദശാകാലത്ത് ദാമ്പത്യ ജീവിതവും തൊഴിൽ മേഖലയും സന്താനങ്ങളുടെയൊക്കെ പ്രസവവും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സമയമായിരിക്കും ഈ സമയത്ത് ഇവർ എങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് ഇവർക്ക് തന്നെ അറിയാൻ പറ്റാത്തൊരു കാര്യം ആയിരിക്കും ഇവർ പെട്ടെന്ന് മനസ്സിൽ തോന്നുന്നതൊക്കെ ചാടി കയറി ചെയ്യും സ്വയം നാശം വിതയ്ക്കാതിരിക്കാൻ ചോദിക്കാറ് പ്രത്യേകം ശ്രദ്ധിക്കണം എടുത്തു ചാടി പ്രയാസങ്ങൾ വരുത്തും വർണ്ണെടുത്ത് വെച്ച് കാണാം എന്നുള്ളൊരു രീതിയാണ് സ്ത്രീകളെ സംബന്ധിച്ചോളം അവർക്കൊന്നിനെ ഒരു ഭയമില്ല സാമർഥ്യം കുറച്ച് കൂടുതലായിരിക്കും ഞാൻ പറഞ്ഞത് എല്ലാ ചോദ്യം അങ്ങനെ ആവണമെന്നില്ല പന്ത്രണ്ട് ലഗ്നത്തിലുള്ള ചോദ്യമുണ്ട് എങ്കിലും ഒരു അറുപത് ശതമാനം ചോദ്യങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കണം ഇവരെ കൊണ്ട് മറ്റുള്ളവർ രക്ഷപ്പെടാനുള്ള ചാൻസസ് ഉണ്ട് ഇവർ ഇവരുടെ കാര്യം നടന്നു കിട്ടിയാൽ മതി അപ്പോൾ ഉള്ള അപ്പോൾ ഉള്ള കാര്യം ഇവർക്ക് നടക്കണം അതാണ് ഇവരുടെ ഒരു രീതി ദേവഗണത്തിലുള്ള ഒരു നക്ഷത്രമായത് കാരണം ഇവർ ദേവഗണത്തിലുള്ള ഒരു പുരുഷനെ പോകാൻ കഴിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഇവർക്ക് ലഭിക്കുന്ന പുരുഷന്മാരെ എല്ലാം ഇവരിവരുടെ രീതിക്കാക്കി മാറ്റും ഇവരേക്കാളും നന്മയുള്ള പുരുഷന്മാരെയായിരിക്കും സ്ത്രീകൾക്ക് ലഭിക്കുന്നത് പുതിയ പുരുഷന്മാർക്കാണെങ്കിൽ അഹങ്കാരികളായ ഭാര്യമാരെ കിട്ടും ഭാര്യ ഇവരെ ഇവരുടെ അവരെ രീതിക്കാക്കി മാറ്റും അതും അങ്ങനെ ഒരു രീതിയാണ് ചോദി പുരുഷന്മാരാണെങ്കിൽ ഭാര്യയുടെ രീതിക്കനുസരിച്ച് പോകും പക്ഷേ ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കുടുംബസ്നേഹികളാണ് അവർ കുടുംബത്തിന് വേണ്ടി പുരുഷന്മാർ നല്ലതുപോലെ അധ്വാനിക്കും സ്ത്രീകളാണെങ്കിൽ അവരുടെ ഭർത്താക്കന്മാരെ അവരെ രീതിക്കാക്കി മാറ്റും അതാണ് അവരുടെ ഒരു രീതി പക്ഷേ മറ്റുള്ളവരുടെ വ സ്നേഹപ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കും എങ്കിലും ഇവർ അങ്ങനെ സ്ത്രീകൾ ചോദ്യയിലുള്ള നക്ഷത്രത്തിലുള്ള സ്ത്രീകൾ പൊതുവെ സാമർഥ്യമുള്ളവരായിരിക്കും അത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ് കുടുംബം കൊണ്ടുപോകാൻ അവർക്ക് വളരെ സാമർഥ്യമായിരിക്കും അവർ കിട്ടുന്ന ഭർത്താക്കന്മാരെല്ലാം ചിലപ്പോൾ സാധുക്കളായിരിക്കും ഭാര്യ ഇവർ തന്നെ എല്ലാ ആധിപത്യവും കാണിക്കും അത് ഇവരുടെ ഒരു സ്വഭാവ രീതിയാണ് മധ്യവയസ്സിന് ശേഷം അത്ഭുതാവഹമാറ്റ് രക്ഷപ്പെടും പിന്നെ ഇവർക്ക് ധനം ധനം ഉണ്ടെങ്കിൽ എന്തും ചെയ്യാം ധനമുണ്ടെങ്കിൽ എന്തും നേടാം എങ്ങനെയും ധനം ഉണ്ടാക്കണം അതാണ് ഇവരുടെ ചിന്താഗതിയിൽ വരുന്നത് ഇവർക്കെല്ലാം മുന്തിയനം കാര്യങ്ങൾ വേണം സുഖകരമായിരിക്കണം അപ്പോൾ ഇവർ ഉയർന്ന ചിന്താഗതിയുള്ള ആൾക്കാരായിരിക്കും കുറച്ച് ശതമാനം ചോദി ദുർശീലങ്ങൾക്ക് അടിമപ്പെട്ടവർ ആയിരിക്കും ദുർശീലങ്ങൾക്ക് വേണ്ടി പ്രയാസങ്ങളിലേക്കൊക്കെ ചെന്ന് ചാടാനുള്ള ചാൻസും അവർക്കുണ്ടായിരിക്കും അപ്പോൾ ഇത് നക്ഷത്രത്തിൻ്റെ കാര്യം വെച്ചാണ് ഞാൻ പറയുന്നത് നോക്കൂ ജ്യോതിഷം ഒരിക്കലും തെറ്റാവില്ല ജ്യോതിഷം കറക്റ്റ് തന്നെയാണ് പക്ഷേ ചിലപ്പോൾ ജ്യോതിഷന്മാർക്കുണ്ടാവുന്ന ഫോൾട്ടുകളായിരിക്കും ശാസ്ത്രത്തെ ഒരിക്കലും തെറ്റു പറയേണ്ട ആവശ്യമില്ല ശാസ്ത്രം പൂർണ്ണമായി തന്നെ ഇരിക്കും പിന്നെ ചോദ്യനക്ഷത്രത്തിൽ പൊതുവെ ഇവർക്ക് ധനവും സമ്പത്തും സൗഭാഗ്യമൊക്കെ ഇവർ ഉണ്ടാക്കിയെടുക്കും ഇവരുടെ പ്രയത്നം കൊണ്ട് ഇവർ നേടിയെടുക്കും ചിലരത് നശിപ്പിക്കുകയും ചെയ്യും എങ്കിലും ഇവരുടെ വ്യാഴദശയിൽ ഉണ്ടാക്കിയത് ശനി ദശയിൽ നഷ്ടപ്പെടും എങ്കിലും അത് നേടിയെടുക്കാൻ സാധിക്കും ഇപ്പം ജ്യോതിഷത്തിൽ സംബന്ധിച്ചോളം ഇത് അതിൻ്റെ എല്ലാ ആംഗിളുകളും പരിശോധിച്ചുകൊണ്ട് ആ നക്ഷത്രത്തിൻ്റെ എല്ലാ ആംഗിളുകളും പരിശോധിച്ചുകൊണ്ടാണ് ഞാനത് പറയുന്നത് കലിക ജ്യോതിഷം ദ അപ്ഗ്രേഡേഷൻ ഓഫ് ജ്യോതിഷം ഷാർപ്പായിട്ട് നമുക്ക് പ്രവചിക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ പറയാൻ കഴിയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം അവരുടെ ഗ്രഹനില വെച്ചിട്ട് നമുക്ക് മറ്റുള്ള പ്രവചനങ്ങൾ പോലെയല്ല ഷാർപ്പായിട്ട് തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അപ്പം അങ്ങനെയാണ് ഇവിടെ ഓരോരുത്തർ വന്നിരിക്കുമ്പോൾ അവർക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ അവർ വിപരീത ദിശയിലാണ് അത് ചെയ്യണമെങ്കിൽ അവർ നശിച്ചു പോകും അവർക്ക് ചെയ്യാൻ പാടില്ലാത്ത ബിസിനസ്സാണ് പലരും ചെയ്യുന്നത് ഇവിടെ വന്ന് നാൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്കിത് ചെയ്യാൻ പാടില്ല പിന്നെ എന്തിനും ചെയ്തു തന്നെ നിങ്ങളുടെ നാശത്തിന് കാരണം നഷ്ടത്തോട് നഷ്ടം അതാണ് അപ്പോൾ ചെയ്യാൻ പാടുള്ളത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അല്ലാത്തത് ചെയ്തിട്ട് പ്രയാസം വരുത്തി വെച്ചിട്ട് കാര്യമില്ല അപ്പം അങ്ങനെ എല്ലാ ഓരോ നക്ഷത്രങ്ങൾക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഓരോ നക്ഷത്രങ്ങൾക്ക് എന്തൊക്കെ അസുഖങ്ങൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഇത് നോക്കുമ്പോൾ പറയും അതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും എൻ്റെ അടുത്ത് വരുന്നവർക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും നിങ്ങൾക്ക് ഭാവിയിൽ ഇന്ന ഇന്ന അസുഖം വരും ഇത്ര എത്ര പ്രായത്തിലാണ് വരുന്നത് നിങ്ങൾക്ക് ഈ സമയത്ത് ബുദ്ധിമുട്ടാണ് ഈ സമയം നിങ്ങൾക്ക് നല്ലതാണ് പിന്നെ ഈ സമയത്ത് സന്താനങ്ങളെ കൊണ്ട് എന്തെങ്കിലും കാര്യം അത് എല്ലാ കാര്യങ്ങളും അവർക്കത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും അവർക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും ആദ്യം എൻ്റെ മുമ്പ് ഒന്നിരിക്കുമ്പോൾ ഒന്നും പറയാൻ പാടില്ല ഞാൻ തന്നെ എല്ലാം പറയും അവരെക്കുറിച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ അവരെ അടുത്ത് പറയും ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ അതിനനുസരിച്ച് ഞാൻ അവർക്കത് കൊടുക്കും ഇപ്പോൾ അവർ ശരിയായ വഴിയിലൂടെ അല്ല സഞ്ചരിക്കുന്നത് അവർ ഇപ്പോൾ ഒരാൾ ചെയ്യേണ്ട ബിസിനസ് ആ ബിസിനസ് അവർക്ക് ചെയ്യാൻ പാടില്ല അപ്പോൾ അത് കൂപ്പൂത്തും അതുപോലെ ചിലർക്ക് പാർട്ട്ണർഷിപ്പ് ചെയ്യാൻ പാടില്ല അത് ആദ്യമേ മുൻകൂട്ടി എല്ലാം പറഞ്ഞു കൊടുക്കാൻ കലിയ ജ്യോതിഷ ശാസ്ത്രത്തിൽ സാധിക്കും അതിവിടെ വന്നിട്ടുള്ളവർക്കറിയാം അവർ മുഖാന്തരം എൻ്റെ ശക്തി എന്ന് പറയുന്ന ഇവിടെ വന്നിട്ടുള്ളവരാണ് അവർ മുഖാന്തരമാണ് അവർ പറഞ്ഞിട്ടാണ് നൂറുകണക്കിന് ആൾക്കാർ ഇവിടെ വരുന്നത് അല്ലാതെ വേറെ പരസ്യവും കാര്യങ്ങളൊന്നും തന്നെ ഞാൻ ചെയ്യാറുമില്ല അപ്പോൾ അതാണ് അവിടെ എൻ്റെ ഈ കലിക ജ്യോതിഷത്തിലെ ഏറ്റവും വലിയ ശക്തി ഒരു വ്യക്തി ഇവിടെ വന്നിട്ട് പോയാൽ അവരാഗ്രഹിക്കുന്ന രീതിയിലൊന്നും ഇവിടെ ചിലപ്പം പറഞ്ഞൊന്നിരിക്കില്ല അവരെ പിടിച്ചിരുത്തി പോളിഷ് ഇട്ട് നടക്കാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞൊന്നിരിക്കില്ല ഉള്ളത് മോത്തു നോക്കി പറയും അത് പറഞ്ഞിരിക്കും അവർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നമുക്ക് വിഷയമില്ല അവരിവിടെ വന്നാലും വന്നില്ലെങ്കിലും നമുക്ക് വിഷയമില്ല ഉള്ളതും ഉള്ളതുപോലെ പറയും പിന്നെ അവരുടെ ഗ്രഹനില നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും എനിക്കറിയാൻ പറ്റും തൊണ്ണൂറ് ശതമാനം ഞാൻ പറയും പത്ത് ശതമാനം പറയില്ല ആരെയും പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ടെങ്കിലും അവർ ആ കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റിയിട്ട് പറയും ആ കുഴിയിൽ ഇതുപോലെ എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് അവർ അതിൽ നിന്ന് പുറത്തു വന്നു പിന്നെ അവർക്കൊന്നിനെക്കുറിച്ചും നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല നമ്മളായിട്ട് ഒരാളിനെ പ്രയാസപ്പെടുത്താൻ പാടില്ല നമുക്കൊരു കാര്യം അറിയാമെങ്കിൽ പോലും അത് പറഞ്ഞാൽ അവർ ഡൗൺ ആയി പോവുമെങ്കിൽ തീർച്ചയായിട്ടും അത് പറയാൻ പാടില്ല അങ്ങനെ ഒരു പത്ത് ശതമാനം ഒരു ജ്യോ കലിക ജ്യോതിഷത്തിൻ്റെ ഒരു എത്തിക്സാണ് അത് വെച്ചേക്കും പക്ഷേ ആ അത് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഞാൻ അവർക്ക് കാര്യങ്ങൾ ഇന്നതുപോലെ ചെയ്യണം ഇന്നത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കും അവിടെ ഇവിടെയും തൊടാതെ പക്ഷെ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവർക്ക് പ്രയാസം വരാത്ത രീതിയിൽ അവരത് ക്ലിയർ ചെയ്തിട്ടുണ്ട് അതാണ് അതിനകത്ത് വരുന്ന കാര്യം ഒരിക്കലും അവരെ നിരാശപ്പെടുത്തൂല അവർക്കത് എനർജിക്കാറ്റേ അവരിവിടെ നിന്ന് പോകുള്ളൂ അവർ വരുന്നതിനേക്കാളും എനർജിക്കാറ്റേ പോകുള്ളൂ ചോദ്യനക്ഷത്രക്കാർ ഇങ്ങനെയാണ് വരുന്നത് അവരുടെ കണ്ടായ ശനി കാലം ഇപ്പോൾ കഴിഞ്ഞതേയുള്ളൂ രണ്ടായിരത്തി പത്തൊമ്പത് ജാനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ വരെ കണ്ടായ ശനി കാലമായിരുന്നു അത് കഴിഞ്ഞു പിന്നെ അത് വക്രഗതിയിലുള്ളത് ഇപ്പം നവംബർ ആകുമ്പോഴത്തേക്ക് അവരുടെ സമയം നല്ലതായി തുടങ്ങാം അവർക്ക് ധൈര്യമായിട്ട് തന്നെ മുന്നോട്ട് പോവാം അവരുടെ ജീവിതം ഗംഭീരമായിട്ട് അവർക്ക് കൊണ്ടുപോകാം മധ്യവയസ്സിന് ശേഷം രക്ഷപ്പെടാത്ത ഒരു ചോദ്യമില്ല അങ്ങനെ രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ കാരണം ഗ്രഹനിലയും കൂടെ ചേർത്ത് വെച്ച് പരിശോധിച്ച് പരിഹാരങ്ങൾ കണ്ട് മുന്നോട്ട് പോകണം അല്ലാതെ വേറെ പല നക്ഷത്രക്കാരും അവർക്ക് ഓരോ സമയത്ത് രക്ഷപ്പെടേണ്ടതുണ്ട് അത് നമുക്ക് അവരുടെ ഗ്രഹനില നോക്കുമ്പോൾ അറിയാം അപ്പോൾ അത് നമ്മൾ നോക്കുമ്പോൾ അത് അങ്ങനെ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ ആ തടസ്സം നീട്ടി നീക്കി അവരെ അതിൽ നിന്ന് പറഞ്ഞ് മനസ്സിലാക്കി രക്ഷപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് കലിക ജ്യോതിഷത്തിൻ്റെ ഒരു പ്രത്യാശാസ്ത്രത്തിൽ വരുന്നതാണ് പിന്നെ ഞാൻ ശിവദീക്ഷ എടുത്ത ഒരു വ്യക്തി എന്ന നിലയിൽ ഭഗവാന്റെ സ്വഭാവമാണ് ഉള്ളത് വെട്ടി തുറന്ന് പറയും അത് കാരണം ശിവഭഗവാന് എല്ലാ ജാതി മതത്തിലുള്ളവരും പൂജിക്കത്തില്ല എങ്കിലും ഭഗവാനെ മുറുകെ പിടിച്ചു പോകുന്നവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഭഗവാന്റെ അംശാവതാരമായത് കാരണം ഞാനും എല്ലാം പറഞ്ഞു കൊടുക്കും വഴക്ക് പറയേണ്ട സമയത്ത് വഴക്ക് പറയും എന്നാലും അവർ പിന്നീടത് നന്നാവുന്ന സമയത്ത് അവരെന്നോട് പറയും സാറാണ് ശരി സാറെന്നങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാനത് ചെയ്തത് അന്ന് എനിക്ക് പ്രയാസം തോന്നി പക്ഷേ കാലം പിന്നീട് അത് ശരിയാണെന്ന് തെളിയിച്ചു അന്ന് എനിക്ക് സാറിനോട് അതിയായ സ്നേഹവും ഭക്തിയും ബഹുമാനവും എല്ലാം ഒരുമിച്ച് തോന്നി എന്ന് പറയും അത് കേൾക്കുമ്പോൾ എനിക്ക് ശരിക്കും ഞാൻ അവരോട് പറയും ഞാൻ നിങ്ങളെ വഴക്ക് പറയുന്നില്ല ഭഗവാൻ വഴക്ക് പറയാൻ പറയുമ്പോൾ ഞാൻ പറയുന്നു അത്രയേ ഉള്ളൂ എന്ന് പറയും നിങ്ങൾക്കെല്ലാ പേർക്കും ജ്യോതിഷ പ്രവാചകൻ്റെ നന്ദി നമസ്കാരം പ്രണാമം